പ്രിയങ്ക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവെങ്കിലിയൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2:23-28 വരെയുള്ള വാക്യങ്ങളാണ്. അവ ശബത്തിൽ വിളഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴിനേരിൽ കതിർന്ന് പെറുത്തു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമില്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായ വിശുദ്ധ പോയത് എന്ത്? അവൻ അബാധ്യ മഹാപുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമില്ല, അത്ര കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രന്മാർ ശബത്തിനും കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗം വായിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നാം ശബത്ത് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് ശബത്ത്? ശബത്ത് എന്താണെന്ന് വെച്ചാൽ യഹൂദ മതത്തിൽ വിശ്രമത്തിനും ആരാധനയ്ക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. 6 ദിവസം കൊണ്ട് ഭൂമിയും ആകാശവും വെളിച്ചവും ഇരുട്ടും വെള്ളവും ചെടികളും വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും ജീവജന്തുക്കളെയും ഉണ്ടാക്കി. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തക ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് 6 ദിവസം പണി ചെയ്യുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ആരാധിക്കുകയും ചെയ്താണ് ശബത്ത്. ഉറപ്പാട പുസ്തകം 20-ാം അധ്യായം 9-10 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയാണ് ശബത്ത് ആചരിക്കേണ്ടത് എന്ന് പറയുന്നു. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു എന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് എന്നാണ്. ഇവിടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2:23-28 വാക്യത്തിൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും നടക്കുമ്പോൾ ശിഷ്യന്മാർ വഴിയരികിലുള്ള കതിർ പറിക്കുകയും കഴിക്കുകയും ചെയ്തു. അത് കണ്ട് പരീശന്മാർ യേശുവിനോട്, തന്റെ ശിഷ്യന്മാർ ശബത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി യേശു തമ്പുരാൻ പറഞ്ഞു, എന്തെന്നാൽ ദാവീദും തന്റെ കൂടെയുള്ളവരും വിശന്നപ്പോൾ പുരോഹിതന്മാർ അല്ലാതെ ആരും കഴിക്കാൻ പാടില്ലാത്ത കാഴ്ചയപ്പം കഴിച്ചു എന്ന് പരീശന്മാർ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യ നിമിത്തം ഉണ്ടായതെന്നും അങ്ങനെ മനുഷ്യപുത്രന്മാർ ശബത്തിനും കർത്താവും ആകുന്നു എന്ന് പറഞ്ഞു. കതിരുകൾ പറിച്ചു തിന്ന പ്രവൃത്തിയാണ് പരീശന്മാർ ശബത്തിൽ വിലക്കപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാട്ടി. പുറപ്പാട് പുസ്തകം 20:9-10 പറഞ്ഞ ദൈവകൽപ്പന അക്ഷരാർത്ഥത്തിൽ പാലിക്കാനുള്ള ശ്രമം യഹൂദ ജനത നടത്തിയിരുന്നു. ശബത്ത് ദിവസത്തേക്ക് ആവശ്യമായതെല്ലാം അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നു. കാലക്രമേണ പരീശന്മാരും പണ്ഡിതന്മാരും ഈ കൽപ്പനയെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചെടുക്കുവാൻ തുടങ്ങി. അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനും മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും ഉതകുന്ന വിധത്തിൽ ശബത്തിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കൽപ്പനയുടെ ദൈവം ആഗ്രഹിച്ച നന്മയെക്കാളും ഉപരിയായി സാധാരണ ജനത്തിന് ഒട്ടേറെ ക്ലേശം നൽകുന്ന ഒന്നായി അത് മാറി. ശബത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം എടുത്തു മാറ്റി യഹൂദ പ്രമാണികളുടെ സ്വാർത്ഥതയ്ക്കും സ്നേഹരാഹിത്യത്തിനും എതിരെയാണ് യേശു ഇവിടെ ശബ്ദമുയർത്തി. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ധാരാളം നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ നല്ല കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും ദുരുപയോഗത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെതിരെയുള്ള ശബ്ദമാണ് ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആയതിനാൽ കർത്താവിൻ പ്രിയരെ, നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.